ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി 2023 ഇന്ന് തന്നെ അംഗമാകൂ. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായിയിലും ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു. Add a touch of style to your first use with Lenora. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. ജിയോളജി റവന്യൂ വകുപ്പുകളുടെ മുന്നറിയിപ്പ് അവഗണിച്ച് അധികൃതർ. മുട്ടിയേക്കൽ ആനക്കുളത്തെ 6 കുടുംബങ്ങൾ ഇപ്പോഴും താമസിക്കുന്നത് ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയിൽ. 2018 ഉരുൾപൊട്ടലിൽ 6 പേരുടെ മരണത്തിനിടയാക്കിയ ചെട്ടിയാൻപറക്ക് സമീപമാണ് ആനക്കുളം. ഇവിടെയും ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. മുട്ടിയേലിൽ നിന്നും കുത്തനെ 2 കിലോമീറ്ററോളം കയറണം ആനക്കുളത്തേക്ക് എത്താൻ. ചെട്ടിയൻപാറയിലും ആനക്കുളത്തും ഒരേ സമയമുണ്ടായ ഉരുൾപൊട്ടലുകളിൽ നിന്നും മുടിനാരിയടക്കാണ് അന്ന് ഈ കുടുംബങ്ങൾ രക്ഷപ്പെട്ടത്. തുടർന്നാണ് ആനക്കുളത്തെ 6 കുടുംബങ്ങൾ താമസിക്കുന്ന വീടുകൾ സുരക്ഷിതമല്ലെന്നും അടിയന്തരമായി ഇവരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കണമെന്നും ജിയോളജി വിഭാഗവും റവന്യൂ വിഭാഗവും സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകിയത്. എന്നാൽ 5 വർഷമായിട്ടും ഇവരെ മാറ്റിപ്പാർപ്പിക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല. ഇനിയൊരു ദുരന്തം കൂടി വരാൻ കാത്തിരിക്കുകയാണോ അധികൃതരെന്ന് ഈ കുടുംബങ്ങൾ ചോദിക്കുന്നു. തീർത്തും ദരിദ്രരായ ഈ കുടുംബങ്ങൾ മലമുകളിൽ കഴിയുന്നത് 10 സെന്റ് സ്ഥലങ്ങളിലെ കാലപ്പഴക്കം ചെന്ന ഓടിട്ട വീടുകളിലാണ്. വർഷങ്ങൾ പഴക്കമുള്ള ഈ വീടുകൾ ഏതു സമയത്തും നിലം പൊത്താം. മറ്റു മാർഗമൊന്നുമില്ലാത്തതിനാലാണ് സ്ഥലം MLA PK ബഷീർ MLAയുടെ പത്തപ്പിരിയത്തെ വീട്ടിലെത്തിയും മലപ്പുറം കളക്ടറേറ്റിലെത്തിയും നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തിയും ചാലിയാർ പഞ്ചായത്ത് ഓഫീസിലെത്തിയും ഈ കുടുംബങ്ങൾ തലചായ്ക്കാൻ ഉരുൾപൊട്ടൽ മേഖലയിലല്ലാതെ സ്ഥലം വാങ്ങി വീട് വെക്കാൻ പ്രളയബാധിതർക്ക് സർക്കാർ നൽകി വരുന്ന 10 ലക്ഷം രൂപ വീതം തങ്ങൾക്കും നൽകാൻ ആവശ്യപ്പെടുന്നത്. അധികൃതരുടെ ദയക്കായി 5 വർഷമായി ഈ 6 കുടുംബങ്ങൾ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. ഇപ്പോൾ ശരിയാക്കാമെന്ന മറുപടി ഇവർ കേട്ടു തുടങ്ങിയിട്ട് 5 വർഷം കഴിയുന്നു. ആനക്കല്ലൻ സുബൈദ, ചേലക്കോടൻ ചന്ദ്രൻ, ചേലക്കോടൻ ശങ്കരൻ, ചേലക്കോടൻ ശിവശങ്കരൻ, തെക്കേടത്ത് രജിത, മലയൻകുളവൻ അബു എന്നിവരാണ് ഏതു സമയത്തും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള വീടുകളിൽ പ്രാണൻ കയ്യിൽ പിടിച്ച് കഴിയുന്നത്. പ്രായമായ മാതാവിന് മരുന്ന് വാങ്ങാൻ പോലും പോകണമെങ്കിൽ ചെങ്കുത്തായി കിടക്കുന്ന മലയിറങ്ങി വേണം പോകാനെന്ന് സുബൈദ പറഞ്ഞു. ഹൃദ്രോഗിയായ മാതാവിനൊപ്പം മഴയുള്ള ദിവസങ്ങളിൽ ഉറങ്ങാതെ നേരം വെളുപ്പിക്കും. മാതാവിനെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി തിരികെ വീട്ടിലെത്തിക്കാൻ കുറഞ്ഞത് 2000 രൂപയെങ്കിലും ചിലവാകും. 4-wheel jeep മാത്രമേ ആനക്കുളത്തേക്ക് എത്തൂ. കൂലിവേല ചെയ്താണ് സുബൈദ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പേടിയില്ലാതെ കഴിയാൻ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വീട് വെക്കാനുള്ള പണവും സ്ഥലവും നൽകണമെന്നാണ് ഇവരുടെ അപേക്ഷ. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, MLAനെ പോയി കണ്ടിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീടിന് 10 ലക്ഷം തരാമെന്നും പറഞ്ഞതായിരുന്നു. പിന്നെ കുറച്ചായിട്ട് അതിൻ്റെ ഒരു വിവരങ്ങളൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വിളിക്കാറുണ്ട്, അപ്പോഴും കറക്റ്റ് ഒരു മറുപടിയൊന്നും കിട്ടിയിട്ടില്ല ഇവരെ. എങ്ങനെയെങ്കിലും ഈ മലയിൽ നിന്ന് ഇറങ്ങി കിട്ടിയാൽ മതി ഞങ്ങൾക്ക്. നല്ല മഴയൊക്കെ ആകുമ്പോൾ ഭയങ്കര പേടിയാണ് ഇവിടെ നിൽക്കാനും. ഉമ്മാക്ക് കുറച്ച് പ്രായമായതാണ്, മനം കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനും ഒക്കെ പ്രയാസമാണ്. പിന്നെ ആൾക്ക് നല്ല സുഖമില്ല, ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഹൃദയത്തിന് മിടിപ്പ് കുറവായിട്ട് ഒരു മെഷീൻ്റെ സഹായത്തോടെയാണ് ഇപ്പോൾ ആൾ കഴിഞ്ഞു വിടുന്നത്. ഭയങ്കര കഷ്ടത്തിലാണ് ഞങ്ങൾ ഇവിടെ. എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ തിരക്കേടില്ല എന്നുണ്ട്. ഇവിടെ അന്വേഷണത്തിനൊക്കെ വന്നിരുന്നു, ഇങ്ങനെ വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ അങ്ങനെ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ എഴുതി കുത്തി പോകാന്നല്ലാതെ അതിമ പറ്റിയൊരു വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല. MLAനോട് ഞങ്ങൾ നേരിട്ട് ചെന്ന് MLAന്റെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. മെമ്പർമാരും എല്ലാവരും വന്ന് നോക്കും, ശരിയാക്കി തരാന്ന് പറയാന്നല്ലാതെ ഒരു ഇതും ഇതുവരെ ഉണ്ടായിട്ടില്ല. അധികൃതർ ഇനിയും വൈകിയാൽ ഈ കുടുംബങ്ങളുടെ അവസ്ഥ ദയനീയമാകും. ശാരീരിക പ്രയാസമുള്ള ചേലക്കാടൻ ശങ്കരൻ നിലവിൽ വാടക വീട്ടിലാണ്. വീട്ടുവാടക നൽകാനും രോഗികളായ മക്കൾക്ക് മരുന്ന് വാങ്ങാനും കൂലിപ്പണിയെടുത്തു വേണം ശിവശങ്കരന് പണം കണ്ടെത്താൻ. കൊടുത്തതാണ് അവിടെ ഈ ഉരുൾപൊട്ടൽ ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ കുറെ ജിയോളജിയും ബാക്കിയുള്ള വകുപ്പുകളൊക്കെ വന്ന് നോക്കിയതാണ്. മഴക്കാലാകുമ്പോൾ ഞങ്ങളോട് മാറി താമസിക്കാനും പറയുന്നുണ്ട്. ഇപ്പം ഞങ്ങളവിടെ വീട് അവിടുന്ന് ഞങ്ങൾ മാറിയിട്ട് 18 മാറിയതാണ്. അപ്പോൾ ഇപ്പോൾ വാടകയ്ക്കാണ് ഞങ്ങളവിടെ താഴത്ത് നിൽക്കുന്നത്. പിന്നെ മേലത്തെ വീട് അത് പൊളിഞ്ഞു പോയതാണ്. അപ്പോൾ ഒരു സ്ഥലവും ഒരു വീട് വയ്ക്കാനുള്ള സ്ഥലവും ഒരു വീടിനുള്ളത് വാടകക്കൂലിപ്പണിയാണ്. അതാ മക്കൾക്കാണെങ്കിൽ സുഖമല്ല. അപ്പോൾ സ്ഥിരം മരുന്ന് കഴിക്കുന്ന കുട്ടികളുമാണ്. അപ്പോൾ ഒരു വീടും സ്ഥലം കിട്ടാതെ എന്തെങ്കിലും ഒരു മാർഗം സംവിധാനം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. തെക്കേടത്ത് രജിതക്കും ശിവശങ്കരനും മലയൻകുളവൻ അബുവിനുമെല്ലാം പറയാനുള്ളത്, അടുത്ത ഒരു ഉരുൾപൊട്ടൽ തങ്ങളുടെ ജീവനെടുക്കും മുൻപ് ഭയമില്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് സുരക്ഷിതമായ സ്ഥലത്ത് സർക്കാർ വീട് നിർമ്മിച്ച് നൽകണം. ചെട്ടിയമ്പാറ അടുത്താണ് ഞങ്ങളെ വീട്. ഇങ്ങനെ മലയിലാണ്, ആനക്കുളം ഭാഗത്താണ്. അപ്പോൾ ഏതോ നിമിഷം ഇവിടെ അവിടെ ഇടിഞ്ഞ കാരണം ഞങ്ങൾക്ക് പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ അപേക്ഷ കൊടുത്തിരുന്നു. ഇപ്പൊ അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ എന്താണെന്ന് അറിയില്ല, കിട്ടുമല്ലേന്നൊന്നും അറിയില്ല. മഴ പെയ്ത് ഞങ്ങള് അടുത്തുള്ള വീടുകൾക്ക് മാറലാണ്, ബന്ധു വീട്ടില് മാറലാണ്.
ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴക്കാലം വരുമ്പോൾ ഞങ്ങള് കുട്ടികളെയും കൊണ്ടുവിടുന്ന ഓടലാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തിട്ട് ഞങ്ങൾക്ക് പെര മാറി നിൽക്കാൻ അതിൻ്റെ ഒരു സംവിധാനം ചെയ്തു തരണം. ചെട്ടിയാമ്പാറിൻ്റെ അവിടെ പൊട്ടി അവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ മഴക്കാലം വരുമ്പോൾ ഞങ്ങൾക്ക് നിൽക്കാൻ പേടിയാണ്. പിന്നെ പെരകളൊക്കെ വീണ്ടും നിൽക്കുകയാണ്. പാറപ്പുറത്താണ് ഞങ്ങൾ വീട് നിൽക്കുന്നത്. ജിയോളജിക്കാർ വന്ന് പറഞ്ഞതാണ്. എം എൽ എനോട് ഞങ്ങൾ പിന്നെ MLA അടുത്ത് ചെന്നിക്കണ്, കലക്ട്രേറ്റിലും ചെന്നിക്കണ്. ഇവിടെയൊക്കെ ചെന്നിട്ടും ഞങ്ങൾക്ക് അതിനൊരു പരിഹാരം ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് മഴയാകുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ചെറിയ ചെറിയ കുട്ടികളുള്ള വീടാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഇവിടുന്ന് മാറി താമസിക്കണം. രാഷ്ട്രീയക്കാരെ സ്വാധീനിക്കാനോ ഭരണ സ്വാധീനം ചെലുത്താനോ സമരങ്ങൾ നടത്താനോ തങ്ങൾക്ക് കഴിയില്ല. കൂലിപ്പണിക്ക് പോയില്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ട അവസ്ഥയാണുള്ളത്. ജിയോളജി റവന്യൂ വകുപ്പുകളുടെ റിപ്പോർട്ടുകൾ നിങ്ങൾ കണ്ണു തുറന്ന് കാണുക, അത് മാത്രമേ പറയാനുള്ളൂ. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.